ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്നില്ല. കേരളത്തിലെ ഗവൺമെന്റ് ഒരിക്കലും മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. മദ്യപാനിയെ ഈ സമൂഹത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു വ്യക്തിയായിട്ട് കൺസിഡർ ചെയ്യുന്ന ഗവൺമെന്റ് സംവിധാനമാണ് ആദ്യം തന്നെ ഇവിടെ ഉള്ളത്. ഇത്ര വിലയുള്ളൊരു മദ്യം വാങ്ങാനായിട്ട് പോയി നിൽക്കുന്ന ആംബിയൻസ്, ഒന്ന് റോഡ് സൗകര്യം ഇല്ലാത്തൊരു സ്ഥലമൊക്കെ ആയിരിക്കും, അതേപോലെ തന്നെ ഏതെങ്കിലും ബിൽഡിങ്ങിൻ്റെ പുറകിൽ ചെളിക്കുണ്ടിനകത്ത് ഇടനാഴിക്ക് അതുകൊണ്ട് ഇടിച്ച് പോയി ക്യൂ നിന്നിട്ട് വേണം മദ്യം വാങ്ങാൻ. അല്ല, കുറച്ച് പൈസയൊക്കെ ഉണ്ട്, ഇനിയിപ്പോൾ സെൽഫ് സർവീസ് കൗണ്ടറിലേക്ക് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് ഗവൺമെൻറ് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന കുറേയധികം ലോക്കൽ സാധനമൊക്കെ. ഒരു തണുത്ത ബിയർ വാങ്ങാൻ പോലും പറ്റുന്ന സാഹചര്യം ഇവിടെയുള്ള സെൽഫ് സർവീസ് കൗണ്ടറുകളില്ല. കാരണം മദ്യം വാങ്ങുന്നത് എന്തോ മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതേപോലെ ഭീമമായിട്ടുള്ള ടാക്സ് ചുമത്തുന്നു, അത് പ്രോത്സാഹനമാണ്. അതൊരിക്കലും പ്രോത്സാഹനമല്ല. ഈ ഭീമമായിട്ടുള്ള ടാക്സ് ചുമത്തുന്നതുകൊണ്ട് തന്നെ ആളുകൾ വാങ്ങാത്തവരുണ്ട്. നമസ്കാരം, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. വൈകിട്ട് എന്താണ് പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മദ്യപാനവുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളാണ്. ഈ കഴിഞ്ഞ ദിവസം എക്സൈസ് 21 വയസ്സുള്ള അക്ഷജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്തിരുന്നു. അക്ഷജ് എന്ന ചെറുപ്പക്കാരൻ്റെ നാടൻ ബ്ലോഗർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ വഴി മദ്യപാനത്തെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലേക്കുള്ള കണ്ടന്റാണ് അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളത് എക്സൈസ് ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നു. ഒരു വാണിംഗും കൊടുത്തിട്ടുണ്ടായിരുന്നു. വാണിംഗ് കൊടുത്തതിന് ശേഷം അക്ഷജ് തന്നെ പിന്നീട് വന്നിട്ട് വീണ്ടും തുടങ്ങുകയായിരുന്നു ഈ ഒരു യൂട്യൂബിനകത്തെ ഈ വീഡിയോ അപ്ലോഡിംഗ് എന്ന് പറയുന്ന പരിപാടി. ആദ്യഘട്ടം വാണിംഗിൽ എന്താണെന്ന് പറഞ്ഞാലും ഒരു 5000 രൂപയിൽ കൂടുതൽ ഫൈനും കാര്യങ്ങളൊന്നും വരില്ല. ആ ഒരു നിയമ സംവിധാനങ്ങളെ ചോദ്യം ചെയ്ത് ആ ഒരു വാണിംഗിനെ കണക്കിലെടുക്കാതെ പിന്നീടും വീഡിയോസ് അപ്ലോഡ് ചെയ്ത സമയത്താണ് എക്സൈസ് ഇദ്ദേഹത്തെ നേരിട്ട് അറസ്റ്റ് ചെയ്യാനായിട്ട് വന്നത്. ആ ഒരു സമയത്ത് പിന്നെ എക്സൈസിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. 20 ലിറ്റർ വാഷ്, ഈ വാഷ് എന്ന് പറയുന്നത് വൈനൊക്കെ ഉണ്ടാക്കുന്നതിന് തൊട്ട് മുൻപുള്ള ആ ഒരു പ്രോസസ്സിലിരിക്കുന്ന സാധനമാണ്. എക്സൈസ് പിടിച്ചത് വാഷല്ല, ഡ്രൈ ഫ്രൂട്ട് മിക്സാണ് എന്നുള്ളത് നടൻ ബ്ലോഗറും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അവകാശപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഇത്രയധികം അളവിൽ മദ്യം മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ഫ്രൂട്ട് മിക്സിനെ വാഷായിട്ട് തന്നെയാണ് അവർ കൺസിഡർ ചെയ്യുക. വാഷുണ്ട്, അതിൻ്റെ കൂടെ തന്നെ 5 ലിറ്റർ വൈനുണ്ട്. 5 ലിറ്റർ വൈൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്തോരം എഫേർട്ട് ഉണ്ട് എന്നുള്ളത് ഇതിൻ്റെ ആ ഒരു ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് അറിയാവുന്ന ആളുകൾക്കറിയാം. അപ്പോൾ ഇത്തരത്തിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ ഇത് ചെയ്തു എന്നുള്ളൊരു നിഗമനത്തിലും എക്സൈസ് അവിടെ എത്തുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരിടത്ത് നടക്കുന്ന സമയത്ത് എക്സൈസിന് നിയമ നടപടി എടുക്കാതിരിക്കാൻ പറ്റില്ല. ഈ ഒരു ഘട്ടത്തിലാണ് സമൂഹത്തിൽ നിന്ന് സ്ഥിരമായിട്ടുണ്ടാകുന്ന തരത്തിലേക്കുള്ള പക്വതയില്ലാത്ത ചോദ്യങ്ങൾ വരുന്നത്. ഗവൺമെൻറ് മദ്യം ഉണ്ടാക്കി വിൽക്കുന്നുണ്ടല്ലോ, അത് പ്രോത്സാഹിപ്പിക്കലല്ലേ, മദ്യത്തെ പ്രോത്സാഹിപ്പിക്കലല്ലേ, അതുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട യൂട്യൂബർ മദ്യം ഉണ്ടാക്കി വിൽക്കു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മദ്യം മിക്സ് ചെയ്യുന്ന വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നിയമവിരുദ്ധമായി മാറുന്നത്? ഈ ഗവൺമെൻറ് മദ്യത്തിൻ്റെ ലാഭമെടുക്കുന്നുണ്ട് എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. ഈ കഴിഞ്ഞിടയ്ക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ സെയിം കാര്യത്തിൽ ഒരു അഭിപ്രായം പറയുകയുണ്ടായി. കേരളം ഈ മദ്യം വിറ്റും അതേപോലെ തന്നെ ലോട്ടറി വിറ്റും ഒക്കെ അല്ലേ മേജർ റവന്യൂ ഉണ്ടാക്കുന്ന എന്നുള്ളത്. തോമസ് ഐസക്ക് അതിനെതിരെ സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു 13% മാത്രമേ മദ്യത്തിൻ്റെ റവന്യൂ ആയിട്ട് നമുക്ക് വരുന്നുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, അൺഒഫീഷ്യൽ കണക്കനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 33% റവന്യൂ എനിക്ക് തോന്നുന്നു ഈ മദ്യം വിൽക്കുന്ന വഴിയൊക്കെ നമുക്ക് വരാറുണ്ട്. മദ്യവും ഈ ലോട്ടറിയൊക്കെ ആണെങ്കിലും ആ ഒരു വകുപ്പിൽ നമുക്ക് വരാറുണ്ട്. ഇതൊരു അൺഎത്തിക്കൽ പ്രാക്ടീസ് അല്ലേ എന്നുള്ളത് ഈ ഒരു നടപടിക്രമങ്ങളെ കുറിച്ചിട്ട് അറിവില്ലാത്ത അല്ലെങ്കിൽ ഇതിൻ്റെ റവന്യൂ മോഡലിനെ കുറിച്ചിട്ട് അറിവില്ലാത്ത നിയമബോധമില്ലാത്ത ആളുകൾക്ക് തോന്നുന്നത് സ്വാഭാവികമാണ്. ഇതൊരു അൺഎത്തിക്കൽ പ്രാക്ടീസാണോ? ഇതൊരിക്കലും ഒരു അൺഎത്തിക്കൽ പ്രാക്ടീസ് നമുക്ക് പറയാൻ പറ്റില്ല. വാണിജ്യ അടിസ്ഥാനത്തിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇത് നിർമ്മിക്കാനായിട്ടുള്ള ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതൊരു നീഡാണ്, ആളുകൾക്ക് മദ്യം വേണം. അവർക്ക് കുടിക്കുന്ന ആൾക്കാരുണ്ട്, അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവർക്ക് മദ്യം വേണം. അപ്പോൾ അവിടെ ഗവൺമെൻറ് മദ്യം കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക്, നാടൻ ബ്ലോഗറെ പോലുള്ള ആളുകൾക്ക് വാറ്റാനായിട്ടുള്ള റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവർ മാറ്റും. ഇവർ മാറ്റുന്ന സാധനത്തിൻ്റെ ക്വാളിറ്റി ആര് നിർണ്ണയിക്കും? അവർ തന്നെ നിർണ്ണയിക്കും. പണ്ട് AK ആൻ്റണിക്ക് മുമ്പ് വ്യാജ മദ്യ ദുരന്തങ്ങൾ എന്നുള്ള വാർത്തകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വ്യാജമദ്യ ദുരന്തങ്ങൾ, കണ്ണടിച്ചു പോകുന്ന പരിപാടി. അതെന്തുകൊണ്ടാണ്? റെഗുലേറ്റർ അല്ലാത്ത പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന സമയത്താണ് വ്യാജമദ്യ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഓൺ പ്രൊഡക്ഷൻ റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ തോന്നിവാസം ഈ ഒരു സാധനം ഉണ്ടാക്കുകയും വിതരണം ചെയ്യുകയും വിപണനം ചെയ്യുകയും ചെയ്യും. അത് നമ്മളുടെ ജീവനും സ്വത്തിനുമൊക്കെ ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് ആളുകളുടെ നീഡായിട്ടുള്ള ഈ ഒരു കാര്യത്തിൽ ഒരു റെഗുലേഷൻ കൊണ്ടുവരുന്നത്. ഇനി ഇതിൻ്റെ റവന്യൂ മോഡലിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് ഈ ഒരു സാധനം സെയിൽ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഇത് സെയിൽ ചെയ്യുന്ന സമയത്ത് ആളുകളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇതിന് ഭീമമായിട്ടുള്ള ഒരു ടാക്സ് ചുമത്തുക എന്നുള്ളത്. ഈ ഭീമമായിട്ടുള്ള ഒരു ടാക്സ് ചുമത്തുന്ന സമയത്ത് ഗവൺമെൻറ്റിൻ്റെ നിലവിലുള്ള ഈ ഒരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും വലിയ ഗുണകരമായിട്ടുള്ളൊരു സംഗതിയാണ്. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഡ്രഗ് അബ്യൂസ് കൺട്രോൾ ചെയ്യാനായിട്ട് എടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട മെഷർ അതിനെ ലീഗലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ചില ആളുകളൊക്കെ ഇവിടെ കഞ്ചാവിനെ ലീഗലൈസ് ചെയ്യണം എന്നുള്ള ഒരു രീതിയിലേക്ക് സംസാരിക്കുന്നത്. മദ്യം തന്നെ ഇത്രയധികം റെഗുലേഷൻസിൽ കൂടെ മുന്നോട്ടേക്ക് വിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും വ്യാജം ധാരാളമായിട്ട് ഇറങ്ങുന്നുണ്ട്. നിങ്ങൾ ന്യൂസ് പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വല്ലപ്പോഴൊക്കെ കാണാൻ പറ്റുന്ന വാർത്തകളാണ് ലേബലുകൾ, കുപ്പികൾ വ്യാജമദ്യം ഇപ്പോഴും പിടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ
നിങ്ങൾ വാങ്ങുന്ന റമ്മോ ബ്രാൻഡിയോ നിങ്ങൾക്ക് കിട്ടുന്നത് ചിലപ്പോൾ വ്യാജനായിരിക്കാം. ബിവറേജസ് ഷോപ്പുകൾ അല്ലാതെ തന്നെ ഇല്ലീഗലായിട്ട് സെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ഇത്രയധികം റെഗുലേഷൻ ഉണ്ടായിട്ടും ഇവിടെ നടക്കുന്ന സംഗതികളാണ്. ഇപ്പോൾ 1-ാം തീയതി നമുക്ക് മദ്യയില്ല, പൊതു അവധി ദിനങ്ങളിൽ മദ്യയില്ല, അതേപോലെ തന്നെ ചില ആളുകൾക്ക് ബിവറേജിൽ പോയി വാങ്ങാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ചില ആൾക്കാരുണ്ട് രാത്രി അടിച്ച് നല്ല കിക്കായി കഴിയുമ്പോൾ ഒന്നുകൂടെ അടിക്കണമെന്ന് തോന്നും, അപ്പോൾ ബിവറേജ് ഇല്ല, പാറ തുറക്കത്തില്ല. ആ ഒരു സാഹചര്യത്തിൽ സാധനം എത്തിച്ചു തരുന്ന ഏജന്റുകളുണ്ട്, അവർ കൊടുക്കുന്ന മദ്യം എന്ന് പറയുന്നത് റെഗുലേറ്റഡ് അല്ല, അവർ ചിലപ്പോൾ നിങ്ങൾക്ക് കൊണ്ടുവന്നിരുന്നത് വ്യാജ മദ്യമായിരിക്കും. ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി ഘടകങ്ങളുണ്ട്. ആൾക്കാരുടെ ഒരു ആവശ്യമാണ്, അവരുടെ ജീവനെ സ്വത്തിനെ ബാധിക്കുന്ന ചില ആവശ്യങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ അതിന് ഒരു റെഗുലേഷൻ വെക്കുന്നു. ഇപ്പോൾ ഗവൺമെൻറ് നോട്ട് അടിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ കള്ള നോട്ട് അടിച്ചിട്ട് ഗവൺമെൻറ് വിൽക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഗവൺമെൻറ് അടിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ അടിച്ച എന്നാണ് പ്രശ്നമൊന്നും ചോദിക്കാൻ പറ്റൂല. ഇതൊക്കെ വളരെ റെഗുലേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ നടക്കേണ്ട ചില സംഗതികളാണ്. മോട്ടോർ വാഹന വകുപ്പ് കടുത്ത നിയമ നടപടികളിലേക്ക് പോകുന്നുണ്ട്, സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നതാണ്. ബസ്സിന് കളർ മാറ്റി, ഇതൊന്നും സാധാരണക്കാരനെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. പക്ഷേ ഇത്തരത്തിലുള്ള കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ട് എത്രയധികം ആളുകളുടെ ജീവന സുരക്ഷ ഉണ്ടായിട്ടുണ്ട്. അപകട നിരക്ക് എടുത്തൊന്ന് നോക്കണം, അപകട നിരക്ക് കുറയുന്നുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ AI ക്യാമറ വന്നു, AI ക്യാമറ വരുന്ന സമയത്ത് അത് നമ്മുടെ സുരക്ഷയെ നോക്കിയിട്ടുള്ള ഒരു സംഗതിയാണ്. എത്രയധികം ആളുകൾ കുടുംബമായിട്ട് ഹെൽമെറ്റ് ഒന്നും ഇല്ലാതെ പോകുന്നു, കുട്ടികൾ ഹെൽമെറ്റ് വെക്കണമെന്ന് പറഞ്ഞു. ഇത് ഗവൺമെൻറ് ഓക്കെ, അവർ ഫൈൻ എന്ന് പറയുന്ന ഒരു കാര്യം ഓക്കെ, പക്ഷേ തല നമ്മളുടെ അല്ലേ, കുട്ടിയുടെ തലേ നമ്മുടെ അല്ലേ. അവിടെ ആ ഒരു സമയത്ത് ഭരണവിരുദ്ധ വികാരം പറഞ്ഞ ആളുകളായിരുന്നു ഇവിടെ മജോറിറ്റി ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തുമ്പിൽ നമ്മൾ ആൽക്കോൾ പരിപാടി നിർത്താൻ പോവാണ്. ഇനി ആ ഒരു സംഭവമല്ല, ഇനി നമുക്ക് കള്ള് വേണ്ട, ഒന്നും വേണ്ട, നമ്മുടെ സാധാ പരിപാടി കുക്കിങ് എന്താണ് അവിടെ എന്താണ് നിർത്തണില്ല. അപ്പളേ നമ്മളിവിടെ തുടങ്ങാൻ പോവാണ്. ഇനി ഞാൻ വേറൊരു സംഭവം പറഞ്ഞുതരാം. 9,000 രൂപയുടെ ബില്ലാണ് ഈ ഇരിക്കുന്നത്. ബിവറേജ് പോയി, 4 പേര് പോയി. ഒരാൾക്ക് ബിവറേജിൽ നിന്ന് അറ്റ് എ ടൈം കൈവശം വെക്കാൻ പറ്റുന്ന മദ്യത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 3 ലിറ്ററാണ്. ഈ 3 ലിറ്റർ മദ്യം നമ്മൾ കൈവശം വെക്കുന്ന സമയത്ത്, ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു മദ്യത്തിൻ്റെ ബില്ല് ഉണ്ടാവേണ്ടതാണ്. അല്ല എന്നുണ്ടെങ്കിൽ അത് കടത്തായിട്ടൊക്കെ കൺസിഡർ ചെയ്യപ്പെടും. അപ്പോൾ ഇങ്ങനെയുള്ള നിയമങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു 10-20 ആൾക്കാർ പോയിട്ട് 3 ലിറ്റർ വാങ്ങിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അത് മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്ക് അല്ല എന്ന് പറഞ്ഞാൽ അതിപ്പം നിയമ സംവിധാനങ്ങൾക്ക് അങ്ങനെയുള്ള ചില കാര്യങ്ങളെ കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്, ഈ മദ്യ സേവിക്കുന്ന ഒരു രീതി, ഇന്ത്യൻസിൻ്റെ മദ്യ സേവിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഭയങ്കര പ്രോബ്ലമാറ്റിക്കാണ്, ഭയങ്കര പ്രോബ്ലമാറ്റിക്കാണ്. നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് മദ്യപിക്കുന്ന ആൾക്കാർ? സർക്കാർ എന്തെങ്കിലുമൊക്കെ വില കുറഞ്ഞ മദ്യം തരും, 150 രൂപയുടെ ബെക്കാടിയൊക്കെ ഗവൺമെൻറ് വാങ്ങിയിട്ട് 1,500 രൂപയുടെ കൊടുക്കുന്നത്, എനിക്ക് അതിൻ്റെ കണക്കറിയത്തില്ല കേട്ടോ. എന്നാലും 150 രൂപയുടെ സാധനം 1,000 രൂപയ്ക്ക് മുകളിൽ വിൽക്കുന്ന ഗവൺമെൻറ്റാണ് നമുക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ മദ്യം എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങുന്ന റമ്മ് പോലുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ സേവിക്കുന്നത് എങ്ങനെയാണ്? മദ്യമല്ല സേവിക്കുന്നത്, അതിൻ്റെ കിക്കിനാണ് കൂടുതൽ ആളുകൾ പ്രാമുഖ്യം കൊടുക്കുന്നത്. അപ്പോൾ അടിച്ച് എഴയണം, എവിടെയെങ്കിലും കിടക്കണം, അതാണ് നമ്മളുടെ അജണ്ട. എങ്ങനെയെങ്കിലും ഈ ഒരു സാധനം മാക്സിമം അകത്തേക്ക് കയറ്റി വിടാൻ വേണ്ടിയുള്ള ഒരു തത്രപ്പാടാണ് ഇവിടുത്തെ ഒരു മദ്യപാന കൾച്ചർ എന്ന് പറയുന്നത്. നമ്മുടെ മദ്യപാന രീതികൾ തന്നെ വലിയ പ്രശ്നമാണ്. റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അപ്പം അതൊന്നും നമുക്ക് അറിയത്തു പോലുമില്ല. ഏറ്റവും കാക്കാച്ചി ഐറ്റം എന്നൊക്കെ പറയുന്ന ഒരു 1 ലിറ്റർ റമ്മ് വാങ്ങിച്ചിട്ട് അതിനകത്തേക്ക് ഒരു 1 ലിറ്റർ കൊക്കക്കോള പെപ്സി ഒന്നും അല്ല മിക്സ് ചെയ്യുന്നത്, അതിൽ കൂടുതൽ സാധനം മിക്സ് ചെയ്ത് ഇതിങ്ങനെ കഷ്ടപ്പെട്ട് കുടിക്കുകയാണ്. ലോകത്തിൻ്റെ വേറെ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ മദ്യപാനം ശീലമാക്കുന്ന ആൾക്കാർ അധികം ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ഇതിങ്ങനെ അങ്ങോട്ട് കുടിക്കുകയാണ്, ആർത്തി മൂത്ത് അങ്ങോട്ട് കുടിക്കുകയാണ്. ഈ തരത്തിലുള്ള സാധനങ്ങളാണ് ഈ ഒരു ചാനലിൽ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുക. ഇപ്പോൾ ചില ആൾക്കാർ വന്ന് ചില യൂട്യൂബ് ചാനലിൻ്റെയൊക്കെ ലിങ്ക് എടുത്ത് വെക്കും, വിദേശത്ത് അങ്ങനെ ചെയ്യാറുണ്ട്. വിദേശത്ത് എങ്ങനെയാണ് ചെയ്യുന്നത്? അവരാ മദ്യമാണ് കാണിക്കുന്നത്, ആ ഒരു മദ്യം എങ്ങനെ കുടിക്കണം എന്നുള്ളത്. ഒരു പെഗ് എടുത്തിട്ട് അത് നാവേക്കട ഇറക്കി വിടുന്ന സാധനമാണ് കാണിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല, വലിയ ചെമ്പിനകത്തോട്ട് ഈ ഒരു സാധനം അങ്ങോട്ട് കൂട്ടിയിട്ട് കുടിക്കുകയാണ്. നമ്മൾ കാണുമ്പോഴേ 6 ജവാനും അതേമാതിരി 2 ഒപ്പിയറും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് 30 കിലോ മുന്തിരിയാണ്. ഈ 30 കിലോ മുന്തിരിയിൽ 8 ലിറ്റർ റമ്മ് സോക്കി റമ്പുമാണ്. കേക്കിൻ്റെ പരിപാടിക്കല്ല, കേക്കിൻ്റെ പരിപാടി വേറെ നടക്കുന്നുണ്ട്. ഇത് നമ്മൾ നമ്മുടെ ലേബലിൽ ഒരു പറകൊണ്ട് സാധനം ഇറക്കുന്നുണ്ട്. ആ സാധനത്തിന് വേണ്ടിയിട്ട് നമ്മൾ 30 കിലോ ഉണക്ക മുന്തിരി അത് 8 ലിറ്റർ റമ്മിൽ സോക്കി എടുക്കാൻ പോവാണ്. 8 ലിറ്റർ റമ്മിനകത്ത് 30 കിലോ മുന്തിരിങ്ങയിട്ട് പറകൊണ്ട് സാധനം ലേബലിൽ ഇറക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിയമ സംവിധാനത്തിൻ്റെ മുൻപിൽ അതൊക്കെ വലിയ പ്രശ്നം തന്നെയാണ്. ഇവിടെ എന്തെങ്കിലുമൊക്കെ നിയമ നടപടികൾ എടുക്കുന്ന സമയത്ത് ഈ നിയമവിരുദ്ധ വികാരം പ്രചരിപ്പിക്കുന്ന ചർച്ചകൾ കേട്ട് കേട്ട് മടുത്തു. ആളുകൾക്ക് തന്നെ മിനിമം ബോധം പോലും ഇല്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല.
വലിയ കുറെ റിയാക്ഷൻ ചാനലുകളൊക്കെ ഇതിനെ വേറൊരു രീതിയിലേക്ക് ഗവൺമെന്റ് വിളിക്കുന്നുണ്ടല്ലോ, ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത്. ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്നില്ല, കേരളത്തിലെ ഗവൺമെന്റ് ഒരിക്കലും മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. മദ്യപാനിയെ ഈ സമൂഹത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു വ്യക്തിയായിട്ട് കൺസിഡർ ചെയ്യുന്ന ഗവൺമെന്റ് സംവിധാനമാണ് ആദ്യം തന്നെ ഇവിടെ ഉള്ളത്. ഇത്ര വിലയുള്ളൊരു മദ്യം വാങ്ങാനായിട്ട് പോയി നിൽക്കുന്ന ആംബിയൻസ്, ഒന്ന് റോഡ് സൗകര്യം ഇല്ലാത്തൊരു സ്ഥലമൊക്കെ ആയിരിക്കും, അതേപോലെ തന്നെ ഏതെങ്കിലും ബിൽഡിങ്ങിൻ്റെ പുറകിൽ ചെളിക്കുണ്ടിനകത്ത് ഇടനാഴിക്ക് അതുകൊണ്ട് ഇടിച്ച് പോയി ക്യൂ നിന്നിട്ട് വേണം മദ്യം വാങ്ങാൻ. അല്ല, കുറച്ച് പൈസയൊക്കെ ഉണ്ട്, ഇനിയിപ്പോൾ സെൽഫ് സർവീസ് കൗണ്ടറിലേക്ക് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് ഗവൺമെൻറ് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന കുറേ അധികം ലോക്കൽ സാധനമൊക്കെ. ഒരു തണുത്ത ബിയർ വാങ്ങാൻ പോലും പറ്റുന്ന സാഹചര്യം ഇവിടെയുള്ള സെൽഫ് സർവീസ് കൗണ്ടറുകളില്ല. കാരണം മദ്യം വാങ്ങുന്നത് എന്തോ മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതേപോലെ ഭീമമായിട്ടുള്ള ടാക്സ് ചുമത്തുന്നു, അത് പ്രോത്സാഹനമാണ്, അതൊരിക്കലും പ്രോത്സാഹനമല്ല. ഈ ഭീമമായിട്ടുള്ള ടാക്സ് ചുമത്തുന്നതുകൊണ്ട് തന്നെ ആളുകൾ വാങ്ങാത്തവരുണ്ട്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു സംഗതിയുണ്ട്, ഇനിയെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മദ്യപാനത്തിൻ്റെ അളവ് കുറയുന്നുണ്ട്, അതേപോലെ തന്നെ സെയിൽസ് കുറയുന്നുണ്ട്. ഈ ഭീമമായിട്ടുള്ള ടാക്സ് കൂട്ടുന്നത് കൊണ്ട് ഈ എമൗണ്ട് ഏകദേശം ഒരേ വരെ വരുന്നു, അല്ലെങ്കിൽ 1 crore കൂടുന്നു എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. മറ്റ് ഡ്രഗുകളുടെ ഉപയോഗം കൂടുന്ന സമയത്ത് മദ്യത്തിൻ്റെ ഉപയോഗം കാര്യമായിട്ട് തന്നെ കുറയുന്നുണ്ട്. മദ്യം വെച്ച് വഴിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ പോലീസ് പിടിക്കും, വണ്ടി ഓടിക്കാൻ പറ്റില്ല, എല്ലായിടത്തും ചെക്കിംഗ് ആണ്, പബ്ലിക്കായിട്ട് മദ്യപിക്കാൻ പറ്റില്ല, ബാറിൽ പോയി മദ്യപിക്കാൻ കൊടും റേറ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കടുത്ത ടൈറ്റ് സിറ്റുവേഷനിൽ പോകുന്ന സമയത്ത്, ഈ ടൈറ്റ് സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് ഈ സുലഭമായിട്ട് ഇത് കിട്ടാത്ത സാഹചര്യത്തിൽ ആളുകൾ എപ്പോഴും പറയില്ല മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. പക്ഷെ ഈ ഒരു ടൈറ്റ് സിറ്റുവേഷൻ കേരളത്തിൽ സൃഷ്ടിക്കുന്ന സമയത്ത് ഈ നൈസായിട്ട് ആരും ശ്രദ്ധിക്കത്തില്ലാത്ത സിന്തറ്റിക് ഡ്രഗുകളിലേക്ക് പോകുന്ന ഒരു രീതിയുണ്ട്. ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. മദ്യം സുലഭമായിട്ട് എല്ലായിടത്തും കിട്ടുന്ന സ്ഥലങ്ങളിൽ ഈ മദ്യപിച്ചിട്ടുള്ള അട്രോസിറ്റീസ് ഇവിടുത്തേക്കാളും കുറവാണ് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം അത് പറ്റുന്ന സാഹചര്യങ്ങളിൽ ലീഗലൈസ് ചെയ്ത് റെഗുലറൈസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അതിൻ്റെ ഒരു രീതികളാണ്. എല്ലാത്തിലും എങ്ങനെയാണ് ഏറ്റവും റോങ് ആയിട്ട് ഒട്ടും വിവരമില്ല ചിന്തിക്കാൻ പറ്റുക എന്നുള്ളത് എനിക്കറിയില്ല. അതേപോലെ തന്നെ വേറൊരു സംഭവമാണ്, സിനിമകളിൽ ലാലേട്ടൻ മദ്യപിച്ചല്ലോ, സിനിമകളിൽ ആ ഒരു സീനിൽ മദ്യം കാണിച്ചല്ലോ. ഇപ്പം വളരെ കുറവാണ് മദ്യപാന സീനുകൾ എന്ന് പറയുന്നത്. പുകവലി സീനുകൾ കാര്യമായിട്ട് തന്നെ സിനിമകളിലുണ്ട്. നമുക്ക് മേ ബി ആരോപിക്കാൻ പറ്റും ഇവർക്ക് അങ്ങനെയുള്ള ഒരു പ്രൊമോഷൻ ഉദ്ദേശമുണ്ട് എന്നുള്ളത്. പക്ഷേ അവരൊക്കെ അതിനെ ബൈപ്പാസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. സിനിമയിലെ ക്യാരക്ടറാണ് മദ്യം കുടിക്കുന്നത്, ക്യാരക്ടർ മദ്യം കുടിക്കുന്നത് മോശമായിട്ട് തന്നെയാണ് അവർ കാണിക്കുന്നത്. അപ്പോൾ അത് ആ ഒരു രീതിയിലേക്ക് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവിടെ മദ്യത്തിനുള്ള ഇമ്പോർട്ടൻസ് ആ ഒരു ക്യാരക്ടറാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യങ്ങളിൽ ഇവർക്ക് ഈ പറയുന്ന നിയമങ്ങളെയൊക്കെ ബൈപ്പാസ് ചെയ്യാനായിട്ട് പറ്റും. എന്നാലും ഈ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് അധികം ആൾക്കാർ ചെയ്യുന്ന ഒരു സംഗതിയല്ല. അപ്പോൾ ഇതുപോലുള്ള നിയമ നടപടികൾ വരുന്ന സമയത്ത് തീപ്പെട്ടി എടുത്ത് നിൽക്കുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ കേരളം കത്തിക്കാൻ വേണ്ടി, അത് തീരെ പക്വതയില്ലാത്തൊരു പരിപാടിയാണ് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഈ ഒരു ചാനലിലെ മജോറിറ്റി സബ്സ്ക്രൈബേഴ്സിനും അത്തരത്തിലുള്ള ഒരു ചിന്തയായിരിക്കും ഉണ്ടായിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. നന്ദി.